ഹായ്, എല്ലാവർക്കും നമ്മുടെ പുത്തിരിയിലേക്ക് സ്വാഗതം അല്ലേ? അപ്പൊ ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ്. സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ കുറേ നാളത്തെ ഒരു സ്വപ്നം ഇന്ന് നടക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ വിചാരിച്ച് വീഡിയോ ഒരു ഇൻട്രോ എടുത്തിട്ട് പോവാം അല്ലേ? അപ്പൊ എന്താണെന്ന് പറയൂ. അപ്പൊ നമ്മുടെ കുറേ നാളത്തെ ആഗ്രഹം, നിങ്ങൾ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞ ഒരു കാര്യം അല്ലേ, സാധ്യമാക്കാൻ പോവാണ്. എന്താണെന്നും ഏതാണെന്നും വലിയ പറഞ്ഞുതരാം. ശരിയാ, പോയിട്ട് എന്തായാലും നിങ്ങളെ കാണിക്കാം എന്താണ് സംഭവം. എന്തായാലും നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അതില്ലാത്തതിന്റെ പേര് നമ്മൾ കുറേ സഫർ ചെയ്തു. അപ്പൊ എന്തായാലും വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ സംഭവം വാങ്ങിയിട്ട് വന്നിട്ട് അല്ലേ? അപ്പൊ ഏകദേശം കുറച്ചു പേർക്കൊക്കെ എങ്കിലും മനസ്സിലായി കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഒരു സംഭവം മേടിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് കേട്ടോ. യാത്ര എന്ന് പറഞ്ഞാൽ ഒത്തിരി ദൂരെയൊന്നും പോകണ്ട, നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു തവണ പോയി എല്ലാം ഒന്ന് നോക്കിയിട്ടൊക്കെ വന്നതാണ്. അപ്പം അന്ന് നമുക്ക് ക്യാഷ് ഒന്നും സെറ്റായില്ല, അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്നു. നമ്മളവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ഉള്ളിലോട്ട് കയറി പോയിട്ട് പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ഏകദേശം പരിസരമൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾ എന്താണ് വാങ്ങാൻ പോണതെന്ന്. അതേ, നമ്മൾ ഒരു കട്ടിൽ വാങ്ങാൻ വേണ്ടി വന്നതാണ്. കട്ടിൽ മാത്രമല്ല കേട്ടോ, നമ്മളൊരു സർപ്രൈസ് ആയിട്ട് വേറൊരു സംഭവം കൂടെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മളിവിടെ നോക്കുവാണ്. ഇവിടെ കട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നമുക്കിവിടെ കിടക്കുമ്പോൾ വലിയ വലിപ്പം തോന്നത്തില്ല, പക്ഷേ നമ്മൾ ഈ റൂമിൽ കൊണ്ടിടുമ്പോഴാണ് കേട്ടോ അതിൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നത്. നമ്മുടെ വലിയൊരു ആഗ്രഹം സാധിച്ചിട്ട് വരുന്ന വഴിയാണ്. പക്ഷെ സാധനം എത്തിയിട്ടില്ല. സാധനം എക്സ്ട്രാ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ, അതെന്താണെന്നൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ അവർ അരമണിക്കൂറിനുള്ളിൽ എത്തിക്കാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇങ്ങ് പോന്നു. അയ്യോ, ലോട്ടറി. ഞങ്ങളിങ്ങ് പോന്നു, അവർ പുറകെ വരും. അവർ വന്ന് സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞൊരു കാര്യമാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും അവർ വരട്ടെ. അപ്പോൾ ഒരു രണ്ട് ചേട്ടന്മാർ ചേട്ടന്മാരെന്നല്ലട്ട് രണ്ട് പയ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അവരിവിടെ സെറ്റ് ചെയ്യുന്നിട്ടാണ്. അവർ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു, എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. നല്ല കമ്പനി ആയിരുന്നു കേട്ടോ അവർ രണ്ട് പേര്. അങ്ങനെ കുറേ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹത്തിന്റെ പിന്നെ ഒരു പ്രാവശ്യം ഇതുപോലെ തന്നെ ബെഡ് ബെഡ് മേടിച്ചത് നമുക്ക് ശരിയായില്ല. അപ്പൊ കാണിച്ചു തരാം നിങ്ങളെ അടുത്തല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു സ്വപ്ന സാഫല്യം. കട്ടില് ഇത്രയും വലിപ്പം നമുക്ക് അവിടെ കിടക്കുമ്പോ തോന്നുമ്പോ, കാരണം അവിടെ ഇതിനേക്കാളും വലിയാണ്. അവിടെ കിടക്കുന്ന ഒരു ചെറിയ ബെഡ് കട്ടിലാണിത്. നമുക്ക് അതിന്റെ വലിപ്പം അറിയത്തില്ല, കാരണം അവിടെ കിടക്കുന്ന ഒരു ചെറുതാ ഇത്. അവിടെ ഞാൻ നോക്കിട്ട് ആ വലുതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഈ റൂം ഫുള്ള് ഇവിടേണ്ട വരും അല്ലേ. പിന്നെ ഇതിൽ അടക്കാൻ പോലും സൈസ് ഇല്ല. അപ്പൊ നമ്മുടെ നമുക്ക് അവര് നല്ല പിള്ളേർ സെറ്റ് ആണല്ലേ, പയ്യന്മാരായിരുന്നു. എന്നാലും മൂന്ന് പാർട്ടായിട്ടല്ലേ വരുന്നല്ലേ, എന്നിട്ടും അപ്പൊ എളുപ്പമുണ്ട്. അപ്പൊ ഒത്തിരി കനമില്ലല്ലോ. കനത്തിനൊന്നുമില്ല. അപ്പൊ എന്താണെങ്കിലും
കുറേ ദിവസമായിട്ട് നമ്മൾ അതൊക്കെയാണ്. പിന്നെ നമ്മള് അന്ന് മേടിക്കാണ്ടിരുന്നാണ്, നേരത്തെ കുറച്ച് നേരം ഒരു മാസം മുമ്പ് നേരത്തെ മേടിക്കാണ്ടിരുന്നാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പം നമ്മൾ അങ്ങോട്ട് പോയി. പിന്നെ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേനും ഇടയ്ക്കിടയ്ക്ക് വേദനകളും അവിടെ നിന്ന് ഇവിടെ എഴുന്നേക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ട് വന്നിരുന്നു. അപ്പോഴാണ് എന്ത് വന്നാലും മേടിച്ചേക്കാമെന്ന് വെച്ചത്. അല്ല, എന്നായാലും നമുക്ക് വേണം. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് നിലത്തുനിന്ന് എണീക്കുക എന്ന് പറയുന്നത്. അത് ഈ നമ്മുടെ പഴയ ബെഡിന് പോലും എത്തില്ലായിരുന്നു. അപ്പം ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതിനുള്ള ഒരു പൈസ നമുക്ക് സെറ്റ് ആയതല്ലേ. അതുകൊണ്ടും കൂടെയാണ് നമ്മൾ മേടിക്കാഞ്ഞത്. പിന്നെ ഒരേ കാര്യം ഉണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക്, എന്നാലും അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ എല്ലാം അഭ്യാസം, നിങ്ങളുടെ ഏറ്റവും എടുത്ത് വേണ്ട നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആണ്. കാരണം നമ്മളുടെ വീഡിയോ ആണെങ്കിലും കണ്ട് നിങ്ങൾ കാണുന്നോണ്ടാണ് അതാണ്. കാരണം അങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റുന്ന ഒരു ആളാണ്, നിങ്ങളുടെ ഒരു ഇതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടുന്നത്. എല്ലാ വിവരങ്ങളുമില്ല, അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും. ഒരാളല്ല ഈച്ച് ആൻഡ് എവരി വൺ പറയല്ലേ എന്ന് പറഞ്ഞാൽ, ഓരോ ചെറിയത് പോലും നമുക്കിതാണ്. ഒരുപാട് പേര് പറഞ്ഞാൽ കട്ടിൽ മേടി കട്ടിൽ മേടിക്കുന്നത് നിർത്തി കിടക്കുന്നത്, പക്ഷെ നമുക്ക് ആ സമയത്ത് എല്ലാം കൂടി ആയിട്ടും പറ്റിയില്ല. നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ തന്നെ നമുക്ക് ഒന്നേന്ന് മുതൽ നമ്മളെ സാധനങ്ങൾ മേടിച്ചു. നമ്മൾ നിലത്തെ കിടക്കുള്ള കാരണം ഈ ഒരു സംവിധാനം നമ്മൾ ബെഡ് മേടിച്ചത്, അല്ലാതെ നമ്മുടെ രണ്ട് ഭാഗങ്ങളിലേക്ക് കിടക്കുള്ളായിരുന്നു. അത്രത്തോളം ഞങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് മേടിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. ദാരിദ്ര്യമല്ല, അറിയാലോ ഓരോ കാര്യങ്ങൾ എല്ലാവരും ഒത്തിച്ച് വരുമ്പോൾ വേറെ പ്രത്യേകം പറഞ്ഞാൽ ബെഡിനേക്കാളും സാധാരണ അടലിനേക്കാളും കൂടുതൽ ബെഡ് നിൽക്കുന്നു. അതെ, ബെഡ് പൊങ്ങി നിൽക്കുന്നു അല്ലേ. ബെഡും കട്ടിലും നമ്മൾ ഇത് ഇങ്ങനെ ഒരുമിച്ച് മേടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം, ചിലപ്പോ ഇത്രയും അപ്ഡേറ്റ് കിട്ടണം ഇതല്ലേ. അപ്പൊ ഇത് ഒരുമിച്ച് മേടിക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് സാധനം. പില്ല കൂടെ ഉണ്ട് നമുക്ക്, എക്സ്ട്രാ രണ്ട് പില്ലോ നമ്മുടെ പഴയ ബെഡിന്റെ ഉണ്ട്. അപ്പം എന്തായാലും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ സന്തോഷമാണ്. കാശ് ഉണ്ടാ ഒരുപാട് നമ്മൾ ഉണ്ടായിട്ടൊന്ന് മനസ്സിലാവട്ടെ, കേട്ടോ. പക്ഷെ എന്റെ കഷ്ടപ്പാടും കണ്ടിട്ട് ഇവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഈ ബാത്റൂമിൽ പോകുന്നത് കുറെ ഒരു ഫ്രീക്വന്റ് ആയിട്ട്, അതായത് ചിലപ്പോ രണ്ടു മണിക്കൂർ ഇടവിട്ടൊക്കെ പോകുന്നുണ്ട്. ചിലപ്പോ അഞ്ചു മിനിറ്റ് ഇടവിട്ട് പോകേണ്ട ഇങ്ങോട്ട് ഇരിക്കുമ്പോഴായിരിക്കും പോകാതെ വരുന്നത്, ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും എപ്പോഴാണെങ്കിലും മേടിക്കണം. പിന്നെ നമ്മൾ ഇത്രയും വലുത് മേടിച്ചെന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അന്നേരം നമുക്ക് ഓർക്കരുതല്ലോ അന്ന് മേടിച്ച പിച്ചറും കൂടെ മേടിച്ചത് മേടിച്ചിരുന്നെങ്കിൽ. വീട്ടിൽ മേടിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് വീട്ടിൽ മേടിച്ചെന്ന് പറഞ്ഞാൽ ഇതിന്റെ അങ്ങനെ ഒരു ബെഡിന്റെ അത്ര വലുപ്പമുള്ളായിരുന്നു പഴയതിന്റെ അത്രയും. അന്നത് മതിയായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മളിത് മേടിച്ചപ്പം നമ്മുടെ കൂടെ കുഞ്ഞും കൂടെ വരുമ്പം ഇച്ചിരി കൂടെ വലുപ്പം വേണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ അങ്ങനെ വാങ്ങിച്ചാണ്. വാങ്ങിക്കുമ്പോൾ നല്ലത് വാങ്ങാമല്ലോ എന്ന് ഓർത്താണ് ഇത്രയേ ദിവസം നമ്മൾ പൈസ കൂട്ടി 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 വെച്ച് ഉറുമ്പ് ശേഖരിച്ച് വെക്കുന്ന പോലെ ശേഖരിച്ച് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ. എന്നുവെച്ചാൽ ഭയങ്കര പൈസ ഒന്നും അല്ല, എന്നാലും ഈ ഒരു പൈസ പോലും നമ്മൾ അതിനുള്ള സ്പേസ് ഇനിയില്ല. എന്നാലും നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം അതുപോലെ ഈ ഒരു ഒന്നാം മാസം ഒന്നാം മാസത്തിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു സമയം ഒഴിച്ച് ബാക്കി അതുപോലെ കഷ്ടപ്പെട്ട് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഇവിടെ നേണിക്കുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു സങ്കടം കണ്ട് അച്ഛക്ക് മേടിക്കണം, അന്നാൽ തന്നെ മേടിച്ച് തരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ട് അന്നൊന്നും നടന്നില്ല. അപ്പം വലിയൊരാഗ്രഹമായിരുന്നു മേടിക്കണം, രാത്രി അത്രയും ബുദ്ധിമുട്ടുന്നത് കൊണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു തറയിലൊരു ബെഡ് വിരിച്ച് ബെഡിട്ടിട്ട് കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അതൊക്കെ സുഖമാണ് കിടക്കാൻ. അതൊക്കെ സുഖമാണ്, നമ്മൾ ഈ ഒരു കാട്ടിൽ പാവോലും ഇല്ലാത്ത കാലത്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ട് ജീവിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നും ഇല്ല. അങ്ങനെ അഹങ്കാരമായിട്ട് പറയല്ല. അതെ, രണ്ട് ചെയർ മേടിച്ചു. പിന്നെ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഇടയ്ക്ക് ഇരിക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിലത്തിരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഇരിക്കാനേ തോന്നില്ലായിരുന്നു കേട്ടോ. കാരണം പിന്നെ എണീക്കേണ്ട കാര്യം ഓർക്കുമ്പോൾ പേടിയാവും. പക്ഷെ ഇതിപ്പോൾ എപ്പം വേണമെങ്കിലും ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ടും വേണം അല്ലേ. നമുക്ക് കുറേ അധികം പരിപാടികളൊക്കെ ഉണ്ട്, അടുക്കിപ്പേർക്ക് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം അലങ്കോളമായിട്ട് കിടക്കുകയാണ് നമ്മൾ വീട്ടിൽ പോയിട്ട് വന്നതിൻ്റെയും. പിന്നെ രണ്ട് ദിവസമായിട്ട് ഫുള്ള് നമ്മൾ തിരക്കാണ് ഹോസ്പിറ്റലിൽ പോക്കും അതും ഇതൊക്കെ ആയിട്ട്.
അപ്പം നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങൾ കാരണമാണ് നമുക്കിതൊക്കെ വാങ്ങാൻ പറ്റിയത്. അപ്പം ആ നന്ദി എന്നും ഞങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. നന്ദിയുള്ളവരായിരിക്കും നിങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ ഇമോഷണലായിട്ട് പറഞ്ഞു പോകുന്നതാണ്. കാരണം ഒരുപാട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് പറഞ്ഞതാണ്, അല്ലാതെ വേറെ ആരോടും പേഴ്സണലി നമുക്ക് ആർക്കും ആരോടും ഒരു ഇതോ വിദ്വേഷമോ ദേഷ്യമോ ഒന്നുമില്ല. അങ്ങനെ വിചാരിക്കരുത്. കാരണം നമ്മൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇതുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മളൊന്നും ഈ നിലയിലെത്തില്ല. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് നമ്മൾ ആ ഒരു എന്താ ഡ്രീമിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡ്രീം നമ്പർ ഉണ്ടല്ലോ, ഒരു സ്വപ്ന സാക്ഷാത്കാർ, ആ നമ്പറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഭയങ്കര സന്തോഷമാണ്. കാരണം കുറച്ചുകൂടെ മതി, നമ്മളൊരിക്കലും ഈ ചാനൽ തുടങ്ങിയപ്പോൾ നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രത്തോളം, അതായത് സന്തോഷം കൊണ്ട് പറഞ്ഞു കേട്ടോ, നിങ്ങളോടുള്ള നന്ദി കൊണ്ട് പറഞ്ഞാണ്. കാരണം നമ്മള് പിന്നെ പറയാം പറഞ്ഞാണ്, അപ്പൊ അടുത്തെന്തെങ്കിലും പറയുവാണെങ്കിൽ അവര് ഇതാണ്. അത് ഡിപ്പെൻസ്, ഇറ്റ് ഡിപ്പെൻസ് നമുക്കൊരു മനുഷ്യല്ലേ, ഒരു മോശമായിട്ട് പറയുമ്പോൾ ഒരുപാട് നേരം സഹിച്ച് ഒരുപാട് നേരം എല്ലാവർക്കും ഇതാവാൻ പറ്റത്തില്ലല്ലോ. അത് കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്ത് പോകുന്നത്. അങ്ങനെ ആർക്കെങ്കിലും പേഴ്സണല്ലേ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ചോദിച്ചു ചോദിക്കുന്നു. അങ്ങനെ വേറൊന്നുമല്ല, കാരണം ആ നെഗറ്റീവ് പറയുന്ന ആളും നമുക്ക് ഈ ഒരു ഇതിലേക്ക് വലിയതൊന്നും അല്ല, നമ്മളെ സംബന്ധിച്ച് ഇച്ചിരി ഇതാണ് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ഇതിന്റെ വില എന്ന് പറയുന്നത് നമുക്ക് അത് ലക്ഷങ്ങളുടെ മൂല്യമുണ്ട് നമുക്ക് സത്യം പറഞ്ഞത്. ഇത്രയും വിലയുള്ളൂ, എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച്, ഈ സമയത്തെ സംബന്ധിച്ച്, നമ്മുടെ കുഞ്ഞുമാവിനെ സംബന്ധിച്ച് ഇതിന് ഭയങ്കര മൂല്യമുണ്ട്. ഇപ്പം ആരെങ്കിലും ഒന്ന് വന്നാലാണെങ്കിലും ഒന്ന് ഇരിക്കാൻ വയ്ക്കുകയാണെങ്കിലും അല്ലേ സൗകര്യം ഉണ്ടല്ലോ. ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പം നല്ല രീതിയായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും. ടാറ്റാ, ബൈ ബൈ.